ആരിലും മാരാധ്യ നീ രാജാതി രാജാവും നീ ആരിലും മാരാധ്യ നീ രാജാതി രാജാവും നീ പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ Alleluia 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 Aradhana Stuti Rajavine Alleluia 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 Aradhana Stuti Rajavine ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ന്യൂമ വോയിസിലൂടെ മരുഭൂമിയിലെ മന്ന എന്ന പ്രതിദിന തിരുവചന സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 95 സങ്കീർത്തനം 3 വാക്യം ശ്രദ്ധിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ദൈവം ആരാണ് എന്ന് ഈ വേദവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ആരാണെന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെക്കുറിച്ച് ശരിയായ നിലയിൽ അറിയുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സത്യ ആരാധകനായി തീരും. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നിന്നും ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒന്നാമതായി, നമ്മുടെ ദൈവം മഹാദൈവമാണ്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. മറ്റുള്ള ദേവന്മാരെല്ലാം സൃഷ്ടികളും നാം വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, ആരാധിക്കുന്ന ദൈവം സകല സൃഷ്ടികളുടെയും സൃഷ്ടാവുമാണ്. ദേവന്മാരിൽ അവന് തുല്യനില്ല. തൻ്റെ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. 1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ എന്ന് നാം വായിക്കുന്നു. എഫേസ്യർ ലേഖനം 4:5 എല്ലാവർക്കും മീതെയുള്ളവൻ എന്ന് നാം കാണുന്നു. യെശയ്യാപ്രവചനം 40:12 ശ്രദ്ധിക്കുക. ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ, ആ ദൈവം മഹാദൈവമാണ്. അത്ഭുതങ്ങളുടെ ഉടയവനായ വലിയവനായ ദൈവമാണ്. തീത്തോസ് ലേഖനം 2:13 വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ മഹാദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. രണ്ടാമതായി, നമ്മുടെ ദൈവം മഹാരാജാവാണ്. രാജാവ് എന്നല്ല മഹാരാജാവെന്നാണ് നാം വായിച്ചത്. അതായത് രാജാതിരാജാവാണ് നമ്മുടെ ദൈവം. ഈ ലോകം ഭരിച്ചിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഭരണകർത്താക്കളും ഈ ലോകത്തിൽ ഒരു ശിശുവായി ജനിച്ച് വളർത്തപ്പെട്ട് രാജാക്കന്മാരായി തീർന്നിട്ടുള്ളവരാണ്. എന്നാൽ നമ്മുടെ ദൈവം, അതായത് യേശു ക്രിസ്തു, ജനനത്തിൽ, ജീവിതത്തിൽ, മരണത്തിൽ, പുനരുത്ഥാനത്തിൽ തൻ്റെ രാജ്യത്വം തെളിയിക്കപ്പെട്ടിട്ടുള്ള മഹാവ്യക്തിത്വമാണ്. ഇനിയും താൻ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവായി വരുവാൻ പോകുന്നു. ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കൈകളിലാണ്. 24:1 ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. 10 മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. നമ്മുടെ ദൈവം മഹാദൈവവും മഹാരാജാവുമാണ്.
ഈ ഏക സത്യ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് മഹാദൈവവും മഹാരാജാവുമാണ്. അങ്ങ് മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിക്കായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആരാധന.